കേരളയിൽ വിരുദ്ധ പദയാത്രകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സമിതിയുടെ തീരുമാനിക്കുന്ന കോഴിക്കോട് ജില്ലാ പദയാത്ര ഇവിടെ എത്തിച്ചേരാൻ വേണ്ടി പോകുന്നു. വിരുദ്ധ സമര സമിതിയുടെ കാട്ടിൽ പീടികയിൽ നിന്ന് ആരംഭിച്ചു ീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇതുവഴി കടന്നു വരികയാണ്. വികസന പദ്ധതികളുടെ പേരിൽ വൻ കമ്മീഷൻ കൈപ്പറ്റാനുള്ള സി പി ഐ എമ്മിന്റെ ഗൂഢശ്രമത്തിനെതിരെ ജനമനസാക്ഷി ഉണർത്തുകയാണ് ഭാരതീയ ജനതാ പാർട്ടി. അഡ്വക്കേറ്റ് വി കെ സജീവൻ നയിക്കുന്ന പദയാത്ര ഇത് ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നു വരികയാണ്. പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയെ കാണാൻ കേരള മുഖ്യമന്ത്രി ഡൽഹിയിലെത്തി നിവേദനകരമായ ചർച്ചകളാണ് നടന്നത് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചർച്ച എങ്ങനെ ആരോഗ്യകരമായിട്ട് നടത്തുക? ഒന്നിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടുള്ള നിവേദനം കൊടുക്കും, എല്ലാം കേൾക്കും. ഏതായിരുന്നാലും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയിൽ നിന്നും യാതൊരുവിധ ഉറപ്പുകളും വാങ്ങിയിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ വളരെ വ്യക്തമാണ്. കേന്ദ്രത്തിൽ നിന്ന് ഒരു ഉറപ്പും കിട്ടിയിട്ടില്ല, പിന്നെന്ത് ആരോഗ്യകരമായ ചർച്ചയാണ്? അപ്പൊ നുണയ്ക്കാണ് കല്ലിടുന്നത്. ഈ കല്ലിടുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് കിട്ടാൻ പോകും? ഒരു പദ്ധതി പ്രദേശം ഏതാണ് എന്ന് തിരിച്ചറിയാൻ കല്ലിടുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അതെപ്പോഴാണ് കല്ലിടുന്നത്? അതിൻ്റെ അതിർത്തി നിർണയിക്കാൻ, പദ്ധതി പ്രദേശം എവിടെയാണ് എന്ന് നിശ്ചയിക്കാൻ ആണ് കല്ലിടുന്നത്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണെന്നറിയാം? കല്ലിടുന്നു എന്നുള്ളത് കൊണ്ട് ഭൂമി ഏറ്റെടുത്തു എന്നാരും വിചാരിക്കേണ്ടതാണ്. പിന്നെ എന്തിനാണ് കല്ലിടുന്നു? ഈ ഭൂമി എത്രത്തോളം ഈ റെയിൽ പദ്ധതിക്ക് വേണ്ടി വരും എന്നുള്ളത് കണക്കാക്കി അതിന് നിശ്ചയിച്ച് അവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ അതിന് കണ്ട് ഓരോ വീടിൻ്റെയും പടിവാതിക്കലും അതുപോലെ അടുക്കളയിലും കിടപ്പുമുറിയിലും ഒക്കെ വലിഞ്ഞു കയറി ഈ കല്ലിടുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തടിസ്ഥാനത്തിലാണ്? അതിൻ്റെ അടിസ്ഥാനം അതുവഴി പാത പോകുന്നുവെന്നും ആ പാതയ്ക്ക് ഉള്ള അതിർത്തി ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നുവെന്നും കണക്കാക്കിക്കൊണ്ടാണ്. അപ്പോൾ സിവൽ ലൈൻ പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം നിർണയിച്ചുകൊണ്ട് കല്ലിടുകയാണ്. അപ്പോൾ രണ്ടാമത്തെ നുണ ഇവിടെ പൊളിയുകയാണ്. കല്ലിടുന്നു എന്നുള്ളത് കൊണ്ട് അത് പദ്ധതി പ്രദേശമല്ലെന്നും കല്ലിടുന്നു എന്നുള്ളത് കൊണ്ട് ഭൂമി ഏറ്റെടുത്തു എന്ന് കരുതരുതെന്നും അദ്ദേഹം വീണ്ടും ഒരു കള്ളം പറയുകയാണ്. ഈ കള്ളങ്ങളൊക്കെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? കള്ളത്തെ തുടങ്ങുന്ന ഒരു കള്ള പദ്ധതിക്ക് വേണ്ടി കള്ളം മാത്രമേ പറയാൻ എപ്പോഴും എപ്പോഴും നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് സാധിക്കും. ഈ പദ്ധതി വാസ്തവത്തിൽ യാതൊരു വിധത്തിലുള്ള നിയമവിധേയമായിട്ടുള്ളതല്ല. കല്ലിടുന്നതിന് നിയമമുണ്ട്. എന്താണ് ആ നിയമം? അതിനു മുമ്പ് അളന്ന് തിട്ടപ്പെടുത്തണം. അളന്ന് തിട്ടപ്പെടുത്തി സ്ഥലത്തിൻ്റെ ഉടമസ്ഥനോട് വിശദീകരണം നൽകാൻ ആവശ്യപ്പെടണം. അയാളുമായി ചർച്ച ചെയ്യണം. അയാൾക്ക് പറയാനുള്ളത് കേൾക്കണം. അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നിയമം. പക്ഷേ ആ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഏകപക്ഷീയമായി യാതൊരു വിധത്തിലും ഉള്ള ഒരു കൂടിയാലോചനയോ ഏതെങ്കിലും വിധത്തിലുള്ള ചർച്ചയോ ഒന്നും നടത്താതെ വളരെ പെട്ടെന്ന് കടന്നു കയറി പോലീസിനെ കൊണ്ടുവന്ന് കല്ല് ബലമായിട്ട് അങ്ങിടുകയാണ്. കല്ലിടാൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്പോട്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരടിസ്ഥാനമില്ല. അപ്പോൾ ഈ കല്ല് മുഴുവനിട്ട് ഈ പദ്ധതിക്ക് വേണ്ടി വേറെ എന്തോ ചിലത് നേടിയെടുക്കാനാണ്. കേന്ദ്രാനുമതി വാങ്ങിക്കാനല്ല, പദ്ധതി നടപ്പിലാക്കാനല്ല. ഏതാണ്ട് 3.5-4 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താൻ വേണ്ടിയിട്ടുള്ള അതിവേഗ ഒരു പദ്ധതിയല്ല. ഇതൊന്നിനും വേണ്ടിയിട്ടല്ല. കല്ലിട്ടത് കാണിച്ച്
അതിന്റെ വീഡിയോ എടുത്ത് ജപ്പാനിൽ കൊണ്ട് കാണിക്കാനാണ്. ജപ്പാനിലാണ് ഇതിന്റെ മുഴുവൻ പരിപാടി. എന്താണെന്ന് അറിയാമോ? അവിടെ വേണ്ടാതെ കിടക്കുന്ന കുറച്ച് സിൽവർ ഈ ഗേജുകളുണ്ട്, സ്റ്റാൻഡേർഡ് ഗേജുകൾ എന്ന് പറഞ്ഞു. അവർ 30 വർഷം മുമ്പ് സ്റ്റാൻഡേർഡ് ഗേജ് മതിയാക്കിയതാണ്. ഈ പദ്ധതി നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവരുടെ ആക്രിക്കടയിൽ കൊണ്ട് കുമ്പാരം കൂട്ടിയിട്ടിരിക്കുകയാണ്. അത് മുഴുവൻ എങ്ങനെയും ചെലവാക്കണം. അങ്ങനെ ചെലവാക്കുന്നതിനെക്കുറിച്ച് ഒരു മാർക്കറ്റ് കണ്ടുപിടിക്കാൻ, ഒരു വിപണി കണ്ടുപിടിക്കാൻ വേണ്ടി ജപ്പാനിലുള്ള പല സ്വകാര്യ ഉടമകളും ഏജൻസികളും കമ്പനികളും അങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കൊച്ചു കേരളത്തിൽ ഒരു സിൽവർ ലൈൻ പദ്ധതി എന്ന് പറഞ്ഞ് ചിലരുടെ തലയിൽ ഒരു മൂളായി അവർക്കുണ്ടായി. അങ്ങനെ ഒരു പദ്ധതിയുമായിട്ട് ആ കമ്പനികളുടെ അടുക്കൽ ചെന്നു. കമ്പനി എന്താ പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾക്ക് വില കുറച്ച് ഈ ഗേജ് മുഴുവൻ തരാം. ഇത് സ്ഥാപിക്കാൻ ആവശ്യമായിട്ടുള്ള വൈദഗ്ധ്യം നൈപുണ്യം ഉള്ളവരെ അയച്ചു തരാം. ഇത് മുഴുവൻ സ്ഥാപിച്ച് അവിടെ എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് പദ്ധതി പൂർണ്ണമായും അത് സെറ്റ് റൈറ്റ് ആക്കി തരാം. വണ്ടി ഓടത്തക്ക വിധത്തിൽ നിങ്ങൾക്ക് അത് സ്ഥാപിച്ചു തരാം. യാതൊരു പ്രശ്നവുമില്ല, അതും തരാം. ഇനി നാലാമത് എന്ത് തരാമെന്നറിയാമോ? നിങ്ങൾക്ക് ആവശ്യമായുള്ള പണം കടവും തരാം. ഒരേ ജപ്പാനിലെ പല ഏജൻസികളും പറഞ്ഞിരിക്കുകയാണ് പണം എത്ര വേണമെങ്കിലും തരാം. ഞങ്ങൾക്ക് ഒരു 25 വർഷം കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് പോലും തരണ്ട, പണം തിരിച്ചു തന്നാൽ മതി. ഇങ്ങനെ പറയുന്ന ഈ കേരളത്തോട് സ്നേഹമുള്ള ചില സാമ്പത്തിക ഏജൻസികൾ അങ്ങ് ജപ്പാനിലുണ്ടെന്നുള്ള വിവരം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അവർക്ക് കേരളത്തോട് എന്ത് സ്നേഹമാണെന്നറിയാം. ഇത് കേട്ട മാത്രമേ കേൾക്കാത്ത മാത്രമേ നമ്മുടെ മുഖ്യമന്ത്രി ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് ആ ഗേജ് മുഴുവൻ ഇവിടെ കൊണ്ടുവരാം, സ്റ്റാൻഡേർഡ് ഗേജ് മുഴുവൻ കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ അതിട്ട് ഒരു സിൽവർ ലൈൻ പദ്ധതി നമുക്ക് നടപ്പിലാക്കാം. 65,000 കോടി രൂപയാണ് പറയുന്നത്. പക്ഷേ കണക്കെല്ലാം കൂട്ടി നോക്കിയപ്പോൾ ഇപ്പോൾ 125,000 കോടി രൂപ ഉണ്ടെങ്കിലും തീരുകയില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. നീതി ആയോഗ് ഇതിനെക്കുറിച്ചെല്ലാം പഠനം നടത്തിയതിനു ശേഷമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കേരളത്തിൽ റെയിൽവേ സംവിധാനം ആണ് ഇവിടുത്തെ സാധാരണക്കാർക്ക് ഏക ആശ്രയം. ട്രാൻസ്പോർട്ടിംഗ് രംഗത്ത് വാസ്തവത്തിൽ ഏക ആശ്രയം എന്ന് പറയുന്നത് ഈ റെയിൽവേയാണ്. നിലവിലുള്ള റെയിൽവേ വികസിപ്പിച്ചാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും. വന്ദേ ഭാരത് എന്ന് പറയുന്ന ഏറ്റവും അത്യന്താധുനികങ്ങളായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിർമ്മിക്കുന്ന പുതിയ ഇനം ട്രെയിനാണ് ഈ ഭാരതത്തിൽ ഓടാൻ പോകുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഓടുവാൻ വേണ്ടിയിട്ടുള്ള കണക്കുകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പ്രോജക്ട് റിപ്പോർട്ടിൽ അപ്രൂവലായി. അതിതാ റെയിൽ ട്രാക്കുകളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. വന്നു കഴിഞ്ഞാൽ കേരളത്തിന് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്ന കാര്യമല്ലേ? നമ്മുടെ സമരസമിതിയുടെ സമാരാധ്യനായ നേതാവ്, ഈ കേരളത്തിലെ നല്ല ഭാരതത്തിലെ തന്നെ ഏറ്റവും സമർത്ഥനായ, ഈ കാര്യത്തിൽ വൈദഗ്ധ്യമുള്ള, ആധികാരികമായി ഈ കാര്യത്തെപ്പറ്റി പറയാൻ കഴിയുന്ന നമ്മുടെ സമരസമിതിയുടെ ചുക്കാൻ പിടിക്കുന്ന ടെക്നോക്രാറ്റ് ആയിട്ടുള്ള ആ മെട്രോ ശ്രീധരൻ സാർ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? അദ്ദേഹം പറയുന്നത് അതിവേഗ റെയിൽവേ, ഇവിടെ അർത്ഥ അതിവേഗ റെയിൽവേയുടെ കാര്യമാണ്, അതിവേഗ റെയിൽവേ ഈ കേരളത്തിന് പ്രയോജനം ചെയ്യത്തക്ക വിധം ഭാരതത്തിലുടനീളം അത് ഓടുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികളുടെ എല്ലാ രൂപരേഖയും തയ്യാറാക്കി കഴിഞ്ഞു. മദ്രാസിയിൽ നിന്ന് വിടുന്ന അതിവേഗ റെയിൽവേ ട്രെയിൻ അങ്ങ് കോയമ്പത്തൂർ നിർത്തും, തൃശ്ശൂർ നിർത്തും, അതുപോലെ തിരുവനന്തപുരത്ത്, കൊച്ചി തിരുവനന്തപുരം, വേറെ ഏതാനും മണിക്കൂർ കൊണ്ട് കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ കഴിയും. ഇവിടെ സിൽവർ ലൈൻ പദ്ധതി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രം കൊടുത്ത കാര്യമാണ്. ഇന്ത്യൻ റെയിൽവേ തയ്യാറാക്കിയിരിക്കുന്ന അതിവേഗ റെയിൽവേ സംവിധാനങ്ങൾ ഇതാ വരാൻ പോവുകയാണ്. അത് ഡൽഹിയിലേക്ക് നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്താം, അതുപോലെ ബോംബെയിലേക്ക് എത്താം, കൽക്കട്ടയിലേക്ക് എത്താം. അങ്ങനെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉള്ളവർക്ക് വളരെ വളരെ വേഗം ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും അതിവേഗം എത്താൻ കഴിയുന്നതാണോ കേരളത്തിൻ്റെ വികസനത്തിന് സഹായകമായത്? അതോ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ സ്റ്റാൻഡേർഡ് ഗേജിൽ നടപ്പില്ലാത്ത ഒരു പദ്ധതി അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിൽ കൂടി യാത്ര ചെയ്ത് 4 മണിക്കൂറുകൊണ്ട് എത്തുന്ന പറയുന്നതാണോ കേരളത്തിൻ്റെ വികസനത്തിന് ആവശ്യം? 1 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ സർവേയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്നാം, എന്തുകൊണ്ട് ഇത് താമസിക്കുന്നു? കേരളത്തിൽ ഇരട്ടിപ്പിക്കൽ പാത ഇരട്ടിപ്പിക്കൽ പദ്ധതി പോലും പൂർത്തിയാക്കിയിട്ടില്ല. കോട്ടയം പരിസര പ്രദേശങ്ങളിൽ ഞാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെ മൂന്നാം പാത, വരുന്നു? അതുകൊണ്ട് കേരളത്തിൽ അത് താമസിക്കും. സ്ഥലമെടുത്തു കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറല്ല. നിതിൻ ഗഡ്കരി വെച്ച് നീട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവിടെ
ഈ നാഷണൽ ഹൈവേയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നില്ല.